2017 പുറത്തിറങ്ങിയ ഒരു ഫിലിം. പക്ഷേ 4 വർഷത്തിന് ശേഷമാണ് ഈ ഒരു ഫിലിമിന് ഒരു ഡിജിറ്റൽ റിലീസ് കിട്ടുന്നത്. പ്രമോദ് ഗോപാൽ ഡയറക്റ്റ് ചെയ്ത് സൈന പ്ലേയിലൂടെ പുറത്തു വന്നിട്ടുള്ള ഗോൾഡ് കോയിൻസ് എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ് സ്കോഡ് ആ മൊബൈസ് മാറിയ ഫ്രം 3 മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. സൈക്കിള് വാങ്ങാൻ ആഗ്രഹമുള്ള 2 കുട്ടികളുടെ കഥയാണ് ഈ ഫിലിം പറയുന്നത്. സൈക്കിള് വാങ്ങിക്കാൻ ഇവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് വാങ്ങിക്കാനുള്ള കാശ് ഇവരുടെ അച്ഛൻ്റെ കയ്യിലില്ല. ഇതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ടത് നമ്പർ 1 ഈ ഫിലിമിലെ ചൈൽഡ് ആർട്ടിസ്റ്റുകളാണ്. ഈ ഫിലിമിൽ പ്രധാനമായിട്ട് കാണിക്കുന്ന കുറച്ച് ചൈൽഡ് ആർട്ടിസ്റ്റുകളുണ്ട്. അഭിനയം നന്നായിരുന്നു എന്നതാണ് ഫിലിമിൻ്റെ പ്രധാന പാർട്ട്. ആൻഡ് ഇവരുടെ പെർഫോമൻസൊക്കെ അത്രയും ഡീസൻ്റായിട്ട് നിൽക്കുമ്പോൾ പിന്നെ ഈ ഫിലിം കണ്ടിന്യൂ ചെയ്ത് കാണാനുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ചുമ്മാ കണ്ടിരിക്കാവുന്ന ഒരു ഫിലിമാണ്. നമ്പർ 2 സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് ഓക്കെ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിലും സെക്കൻഡ് ഹാഫ് കുറച്ചൊക്കെ രസമുണ്ടായിരുന്നു. സണ്ണി വെയിൻ നടത്തുന്ന ആ ഒരു ക്യാമിയോ അപ്പിയറൻസ് മുതൽക്ക് ഫിലിം കുറച്ചൊക്കെ കൺവിൻസിങ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ആ ഭാഗങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ട് ഈ ഫിലിം ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇടയ്ക്കുള്ള ചില കോമഡികളൊക്കെ ഈ ഫിലിമിൽ കുഴപ്പമില്ലാണ്ടും ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1 കാസ്റ്റിംഗ് ആണ്. സണ്ണി വെയിൻ, സായി കുമാർ, നീരാനന്ദൻ, അനിൽ നെടുമങ്ങാട് എന്നെ തുടങ്ങിയിട്ട് നല്ലൊരു ലൈനപ്പ് കാസ്റ്റിങ്ങിൻ്റെ കേസിൽ ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആരെയും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഫിലിം. സണ്ണി വെയിൻ ക്യാമിയോ അപ്പിയറൻസിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പറയാമെങ്കിലും ബാക്കിയുള്ളവർക്ക് പ്രത്യേകിച്ചിട്ടൊന്നും ഈ ഫിലിമിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഈ ഫിലിം ഇതിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ ലൈനപ്പ് കണ്ടിട്ട് പ്രതീക്ഷിച്ചിട്ട് കാണാൻ പോകുന്നവർക്ക് വല്ലാത്തൊരു ഡിസപ്പോയിൻമെൻ്റ് ആവും. ആ കാര്യത്തിൽ ഈ ഫിലിമിൽ പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാനില്ല. നമ്പർ 2 ഈ ഫിലിമിലെ ഡ്രാമാറ്റിക് സെഗ്മെൻസ് ആണ്. ഈ ഫിലിമിൽ വെറുതെ കുറേ ഡ്രാമാറ്റിക് എലമെൻസ് കൊണ്ടുവന്നിട്ട് ഓവറാക്കി വെച്ചിട്ടുണ്ട്. വെറുതെ ആവശ്യമില്ലാണ്ട് ഒട്ടും വേണ്ടാത്ത രീതിയിലാണ് ഈ ഫിലിമിൽ ഈ ഡ്രാമാറ്റിക്കും അങ്ങനെ നാടകീയ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഓവറാക്കി വെച്ചിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് സായി കുമാറിൻ്റെ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയിലോട്ടൊക്കെ കടക്കുമ്പോഴത്തേക്കും ഭയങ്കര ഡ്രാഗ് ആവുന്നൊരു ഫീൽ അവിടെ വന്നിരുന്നു. അപ്പോൾ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ തരാത്ത ഒരു കാര്യമായിരുന്നു ഈ ഫിലിം. ഓവറോൾ ഗോൾഡ് കോയിൻസ് എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ചുമ്മാ കണ്ടിരിക്കാം, വെറുതെ കാണാവുന്നൊരു ഫിലിമാണ്. പക്ഷേ അതിൽ പ്രത്യേകിച്ചിട്ട് എടുത്ത് പറയാൻ മാത്രം ഒന്നുമില്ല. വെറുതെ കാണണമെങ്കിൽ കാണാം. അങ്ങനെ സ്ട്രിക്റ്റ്ലി ആവറേജ് എന്ന് പറയാവുന്നൊരു ഫിലിം മാത്രമാണ് ഗോൾഡ് കോയിൻസ്. ആൻഡ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനലിൽ പോലും ഇടാതെ റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.